കണ്ടല ബാങ്കിൽ നിന്ന് ഭാസുരാങ്കൻ ബനാമി പേരിൽ അൻപത്തിയൊന്ന് കോടി രൂപ വായ്പ തട്ടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരിച്ചടവ് മുടങ്ങിയ ഈ വായ്പയുടെ വിവരം സഹകരണ വകുപ്പിന് കൈമാറരുതെന്ന് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി അറസ്റ്റിലായ മകൻ അഖിൽജിത്ത് കണ്ടലിൽ നിന്ന് ലക്ഷങ്ങൾ ലോൺ എടുത്ത് വിവിധ കമ്പനികളിൽ നിക്ഷേപിച്ചെന്നും ഇഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കണ്ടല ബാങ്കിന് നഷ്ടമായ കോടികൾ എവിടേക്ക് പോയെന്ന അന്വേഷണത്തിലാണ് മുൻ പ്രസിഡന്റ് എൻ ഭാസുരാങ്കനും കുടുംബവും കരുവന്നൂർ മാതൃകയിൽ നടത്തിയ വഴിവിട്ട ഇടപെടലിന്റെ വിവരം ഇ ലഭിച്ചത് ബാങ്കിൽ നിന്ന് ലോൺ തട്ടാൻ ബാസുരാങ്കന് ശ്രീജിത്ത് അജിത്ത് എന്നീ പേരുകളിൽ ബനാമി അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു കൃത്യമായ ഈടൊന്നുമില്ലാതെ ഈ അക്കൗണ്ട് വഴി അൻപത്തിയൊന്ന് കോടി രൂപയുടെ വായ്പ നൽകി വർഷങ്ങളായി മുടങ്ങിയിട്ടും ഈ ലോൺ വിവരം സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് കൈമാറരുതെന്ന് ബാസുരാങ്കൻ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയെന്ന് ഇ ഡി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കരുവന്നൂർ മാതൃകയിൽ മൂല്യം കുറഞ്ഞ ഭൂമി പല പേരുകളിൽ ഈടാക്കി വെച്ച് ഭാസുരാങ്കൻ കുടുംബാംഗങ്ങളുടെ പേരിലും വായ്പ നേടിയെന്ന് സെക്രട്ടറി ബൈജുരാജൻ മൊഴി നൽകിയിട്ടുണ്ട് രണ്ട് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയാണ് ഇത്തരത്തിൽ ലോണായി നേടിയത് മകൻ അഖിൽ ജിത്തും ബാങ്കിൽ നിന്ന് എഴുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ ലോൺ നേടി ഒരേ വസ്തു പണയപ്പെടുത്തിയാണ് വിവിധ ലോൺ നൽകിയത് ഈ പണം ബിയാർ എം സൂപ്പർമാർക്കറ്റ് അടക്കമുള്ള കമ്പനികളിൽ നിക്ഷേപിച്ചു പത്ത് ലക്ഷം രൂപ മാത്രം വാർഷിക വരുമാനമുള്ള അഖിൽജിത്ത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ കാർ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങി കൂടാതെ ഭാര്യ പിതാവിനെയും മറ്റും പങ്കാളികളാക്കി രജിസ്റ്റർ ചെയ്ത മാളവിക എൻ്റർപ്രൈസസ് എന്ന കമ്പനിയുടെ പേരിൽ ബാങ്കിൽ മുപ്പത്തിനാല് ലക്ഷത്തോളം നിക്ഷേപിച്ചു ഈ പണത്തിന്റെ ഉറവിടം ഏതെന്ന് കാണിക്കാൻ അഖിൽജിത്തിന് കഴിഞ്ഞില്ലെന്ന് ഇ ഡി വ്യക്തമാക്കുന്നു പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോൾ കണ്ടലയിലെ കള്ളപ്പണം എവിടേക്കൊക്കെ ഒഴുകിയെന്നതിന്റെ കൃത്യമായ വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇ കൊച്ചിയിൽ നിന്നും എൻ കെ ഷിജു ഏഷ്യാനെറ്റ് ന്യൂസ്